നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. 30 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു തിരികെ നാട്ടിലെത്തിയയാൾ വീടെത്താൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ റോഡപകടത്തിൽ മരിച്ചു. ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റമുറി അർച്ചനയിൽ രാജൻപിള്ളയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകനും സഹോദരനും പരിക്കേറ്റു. ഇരുവരും കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാവിലെ 6 മണിയോടെയാണ് കൊല്ലം തേനി ദേശീയപാതയിൽ ഭരണിക്കാവ് പുന്നമ്മൂടിനത്തേക്ക് കോട്ടവാതുക്കലിലെ വളവിലാണ് അപകടം നടന്നത്. വീടെത്താൻ കിലോമീറ്റർ മാത്രം അകലെ വെച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് പോയ ബസ്സും ഇവരുടെ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഏക മകൻ അമലിന്റെ പരിക്ക് ഗുരുതരമാണ്. ആദിനാട് സ്വദേശി ജയകുമാറിനെയും കിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷാർജയിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ രാജൻപിള്ളയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ജയകുമാറാണ് കാർ ഓടിച്ചിരുന്നത്. കോട്ടവാതുക്കൽ ജംഗ്ഷനിൽ വെച്ച് മുന്നിൽ പോയ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറിന്റെ മുൻഭാഗത്തിരുന്ന രാജൻപിള്ളയെ രക്ഷിക്കാൻ ഓടിക്കൂടിയ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ശാസ്താംകോട്ടയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് രാജൻപിള്ളയെ പുറത്തെടുത്തത്. ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. വിജയശ്രീയാണ് ഭാര്യ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.